നമസ്കാരം. ഈ ഹലാൽ എന്ന് പറയുന്ന ഈ സംഭവത്തെ കുറിച്ച്, അതായത് ഹലാൽ എന്താണ്, എന്തിലും ഏതിലും ഹലാൽ ചേർക്കുന്നത് എന്തിനാണ്, ഹലാൽ മാത്രമേ ഉപയോഗിക്കാവൂ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. തത്വമേനൂസ് ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും നൽകിയിരുന്നു. മാത്രമല്ല സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ ശങ്കുട്ടിദാസ് ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ശങ്കു സ്പീക്സ് എന്ന പരിപാടിയിൽ അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ, അതെങ്ങനെയാണ് ഹലാൽ എന്ന് പറയുന്നതും, മാത്രമല്ല നമ്മുടെ ഭാരതീയമായ ഭക്ഷണ രീതികളെക്കുറിച്ചും അതിന്റെ ക്രമങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വിശദീകരിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ഹലാൽ 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 എന്ന് എഴുതി വച്ചിരിക്കുന്ന ഭക്ഷണശാലകൾ നാട്ടിലൊട്ടുമുണ്ട്. അത് ഏത് മതസ്ഥന്റെ ആയാലും ഹലാൽ എന്ന് എഴുതി വച്ചാൽ മാത്രമേ ആൾക്കാർ കയറൂ എന്ന ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽസ്, വെജിറ്റേറിയൻ ശൃംഖലകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കേരളത്തിൽ വെജിറ്റേറിയൻ ഹോട്ടൽ ശൃംഖലകൾ നടത്തുന്നത്. ആര്യാസ്, ആര്യഭവൻ, അതുപോലെ തന്നെ ഗൗരി നിവാസ് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകൾ കാണാമല്ലോ. ഈ ഹോട്ടലുകളിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കൂ. തിരക്കൊഴിഞ്ഞ, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ ക്യൂ നിന്നാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കാറ് പല പല ഹോട്ടലുകളിലും, പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകളിലൊക്കെ. അവിടെയൊന്നും ഹലാലില്ല, ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടില്ല. അവിടെ ഹലാൽ ഫുഡ് കൊടുക്കുന്നില്ല. സൗകര്യമുള്ള ആൾ കയറിയാൽ മതി. നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ തീർച്ചയായും പോവുക, കഴിക്കുക. അവിടെ ഹലാലുമില്ല, വേറൊന്നുമില്ല. അവിടെ ഒരു പരിപാടിയുമില്ല, ഹലാൽ എന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ ഈ ഹലാലില്ലെങ്കിലും കഴിച്ചാൽ ഭക്ഷണം ഇറങ്ങും. പിന്നെ വേറൊരു കാര്യം, ഈ മുസ്ലിം മതവിശ്വാസികളായ പലരും ഈ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കാത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതും നല്ല മസാലദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിക്കുന്നതുമൊക്കെ ധാരാളം ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹലാൽ വേണം എന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതൊരു നിർബന്ധ ബുദ്ധിയായി അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന ഒരു പരാതി, എന്ന ഒരു ആരോപണമാണ് ഉള്ളത്. ഹലാൽ എന്ന് പറയുന്ന സംഭവത്തെ ഇതുപോലെ തന്നെ, അതായത് ശരിയത്ത് നിയമപ്രകാരം ഉള്ള ഭക്ഷണക്രമത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗക്രമത്തിന്റെ ഒരു രീതിയാണ് ഹലാൽ. അപ്പോൾ ശരിയത്ത് നിയമപ്രകാരമുള്ള കാര്യം ഇവിടെ നമ്മൾ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന നമ്മൾ, ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യം. പിന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആർക്ക് വേണമെങ്കിലും ഹലാൽ ഭക്ഷണമോ ഹലാൽ ഉൽപ്പന്നങ്ങളോ സ്വീകരിക്കാം. പക്ഷേ ഹലാലെ സ്വീകരിക്കാവൂ, ഹലാലെ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ ധാർമ്മികത, നൈതികത മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് നമ്മൾ നേരത്തെയുള്ള സ്റ്റോറികളിലും ഒക്കെ ചോദിച്ചത്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ, ഈ പ്യുർ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ ഹലാൽ ഇല്ലാത്ത ഭക്ഷണം കിട്ടും, ധൈര്യമായി പോയി കഴിക്കാം, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഇപ്പം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ അറിയിച്ചതനുസരിച്ചാണ് അത് പിന്നീട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തയുമായി. അതായത് നന്ദൂസ് കിച്ചൻ എന്ന് പറയുന്ന പാലാരിവട്ടം വെണ്ണല ആ പ്രദേശത്തുള്ള ഒരു ഹോട്ടലാണ്, ഒരു സ്ത്രീ നടത്തുന്ന ഹോട്ടലാണ്. അവിടെ നോ ഹലാൽ എന്ന ഒരു ബോർഡ് ആ സ്ത്രീ വെക്കുകയുണ്ടായി. അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. അല്ല, അവനവന്റെ സ്ഥാപനത്തിൽ ഹലാലെന്നോ നോ ഹലാലെന്നോ വെക്കാൻ ഒരാൾക്ക് അധികാരമില്ലേ? തീർച്ചയായും ഉണ്ട്. ഹലാൽ എന്ന ബോർഡ് വെക്കാൻ അധികാരമുണ്ടെങ്കിൽ നോ ഹലാൽ എന്ന് വെക്കാനുള്ള അധികാരവുമുണ്ട്. അപ്പോൾ സേ നോ ടു ഹലാൽ, ഈ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കുക എല്ലാവരും. ഇവിടെ ഒരു മതത്തിന്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനോ ശരിയത്ത് നിയമപ്രകാരമുള്ള നിയമങ്ങൾ ഇവിടെ എല്ലാവരും അംഗീകരിക്കണം എന്ന് നിർബന്ധം പിടിക്കാനോ നടക്കില്ല. ഇത് വെള്ളരിക്ക പട്ടണമെന്നുമല്ല, ഇത് ജനാധിപത്യ ഭാരതമാണ്, ഇത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഇതിനിടയിലൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ എറണാകുളത്തെ ഹോട്ടലിലെ കാര്യം ഒന്ന് നോക്കാം. എറണാകുളം മെഡിക്കൽ സെന്ററിനടുത്താണ് വെണ്ണലയിൽ ഈ ഹോട്ടൽ. നന്ദൂസ് കിച്ചൻ എന്ന പേരിലാണ് ഈ ഹോട്ടൽ. തുഷാര അജിത്ത് എന്ന ഒരു വനിതയാണ് ഇത് നടത്തുന്നത്. തുഷാര അജിത് കല്ലായി എന്ന സംരംഭകയാണ് ഈ ഭക്ഷണശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ റെസ്റ്റോറന്റിന് പിന്നിൽ ഹലാൽ നിഷിദ്ധ ഭക്ഷണം എന്ന ഒരു ബോർഡ് തൂക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഹലാൽ ഭക്ഷണം എന്ന ബോർഡാണ് നമ്മൾ കണ്ടു ശീലിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹലാൽ വിരുദ്ധ ഭക്ഷണം എന്ന ഈ ബോർഡ് ഈ സംരംഭകയുടെ നിലപാടൊക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ്. ഈ സ്ത്രീ പറയുന്നത്, തുഷാര എന്ന സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നര വർഷം മുമ്പാണ് ഹോട്ടൽ തുടങ്ങുന്നത്. മത്സ്യ വിഭവങ്ങളും ചിക്കൻ വിഭവങ്ങളും ഒക്കെ ആരോഗ്യകരമായി പാചകം ചെയ്ത് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. തുടക്കത്തിൽ 20 പേർക്കൊക്കെ ഊണ് നൽകാനായിരുന്നു പ്ലാന്. എന്നാൽ പിന്നീട് കൂടുതൽ ആളുകൾ ഈ സ്ത്രീയുടെ ഹോട്ടലിലേക്ക് ഭക്ഷണം തേടി എത്തി. തുഷാരയുടെ ഹോട്ടലിലേക്ക് ദിവസേന 200 പേർക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് പലതവണ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുകയും വിളമ്പി വെച്ച ഭക്ഷണം ഹലാലാണോ എന്ന് ചോദിച്ച ശേഷം കഴിക്കാതെ ഇറങ്ങിപ്പോയ സംഭവങ്ങളും ഉണ്ടായി എന്നാണ് തുഷാര പറയുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം എത്തുന്നവരിൽ ഹലാൽ എന്ന കാരണത്താൽ പലപ്പോഴും മാറിയിരിക്കുന്ന ആ ഒരു രംഗം കൂടി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഇവരെ വിഷമിപ്പിച്ചു. വീട്ടിൽ കുട്ടികൾക്ക് നൽകുന്ന അതേ ഭക്ഷണമാണ് നേരിട്ടെത്തി റെസ്റ്റോറന്റിൽ പാചകം ചെയ്യുന്നത്. പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന കുട്ടികൾക്കും ആരോഗ്യകരമായ രീതിയിൽ തന്നെ തുഷാര ഭക്ഷണം പാചകം ചെയ്ത് നൽകാറുണ്ട്.
ഉണ്ട് എന്നാൽ ഹലാൽ അല്ല എന്ന ഒറ്റ കാരണത്താൽ ഈ ഭക്ഷണം ഒഴിവാക്കി മടങ്ങുന്നത് അവരെ അലോസരപ്പെടുത്തി അതങ്ങനെ തന്നെയാണ് ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥമൊന്നും സത്യം പറഞ്ഞാൽ തുഷാരയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു ഹലാൽ എന്ന് എഴുതാത്തത് കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹറാമാണ് എന്ന് കരുതുന്നില്ല എന്ന് തുഷാര പറയുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മതപരമായ ഇത്തരമൊരു വേർതിരിവ് എന്തിനാണ് ഇതാണ് ഇങ്ങനെയൊരു ബോർഡിന് പിന്നിൽ എന്തായാലും ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഈ ബോർഡും ഈ ഹോട്ടലും നന്ദൂസ് കിച്ചനും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നിറയുകയാണ് എന്തൊക്കെയായാലും തുഷാരയുമായി ഇക്കാര്യം സംസാരിക്കാൻ ഈ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല അപ്പോൾ തുഷാര പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹലാൽ എന്ന് എഴുതിയില്ല എന്ന് കരുതി അത് ഹറാമാണ് ഒരിക്കലുമല്ല അപ്പോൾ തീർച്ചയായും തുഷാരയ്ക്കൊപ്പമാണ് ശരിക്കും ജനങ്ങൾ നിൽക്കേണ്ടത് ഹലാൽ കഴിക്കേണ്ടവർ ഹലാലുള്ള ഹോട്ടലിൽ പോയി കഴിച്ചോട്ടെ അല്ലാത്തവർ ഇവിടെ വന്ന് കഴിച്ചാൽ മതി എന്ന ധൈര്യപൂർവ്വം സ്വീകരിച്ച ഒരു നിലപാടാണ് ഈ സ്ത്രീ സ്വീകരിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ സംസ്കാരത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായും ആ വെല്ലുവിളി ആ പ്രദേശത്തെയും അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ജനങ്ങളുമൊക്കെ ഏറ്റെടുക്കും എന്നാണ് പ്രതീക്ഷ എന്തായാലും ഹലാൽ എന്നതുകൊണ്ട് ഇവിടെ സകലതിനെയും ഹലാൽ ഇനി കുറച്ചു കഴിയുമ്പോൾ മനുഷ്യരെയും ഹലാലാക്കുമായിരിക്കും ഓരോ മനുഷ്യർക്കും ഹലാൽ എന്ന് പച്ചകുത്തിയോ നെറ്റിയിൽ ബോർഡടിച്ചോ വിടുമായിരിക്കും ഹലാൽ മനുഷ്യർ മാത്രമേ ഇവിടെ മനുഷ്യരായിട്ടുള്ളൂ മറ്റുള്ളവരൊക്കെ മൃഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരുമോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില കമന്റുകളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സേ നോ ടു ഹലാൽ ഇവിടെ ഹലാൽ നിർബന്ധമല്ല ഹലാൽ അല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും കഴിക്കാം അവർക്ക് ഭക്ഷണത്തിനും അല്ലെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ ഇത്തരം മതത്തിന്റെ വേർതിരിവ് വരുത്തുന്ന സാമൂഹികമായ ഒരു വിപത്ത് തന്നെയാണ് ഹലാൽ ഒരു അപകടം തന്നെയാണ് ഹലാൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വെബ് ഡെസ്ക് തത്വമേ.